നമസ്കാരം ഇന്ന് കേരളത്തിലെ ഒരു കോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയുടെ വിധിയും പരാമർശവും വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടക്കുകയാണ് എന്താണ് ആ വിധി എന്ന് ആദ്യം നോക്കാം സിവിചന്ദ്രൻ എന്ന കഥാകാരനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഒരു യുവതി പീഡന പരാതി കൊടുത്തിരിക്കുകയായിരുന്നു രണ്ടര വർഷം മുമ്പത്തെ പീഡനമാണ് പരാതി കൊടുത്തിരിക്കുകയായിരുന്നു ഈ മാന്യൻ ഒളിവിലായിരുന്നു ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു ആ മുൻകൂർ ജാമ്യത്തിനുള്ള വിധിയാണ് സിവിക്ചന്ദ്രന്റെ മുൻകൂർ ജാമ്യം പരാതിക്കാരിയുടെ വസ്ത്രധാരണം പ്രകോപനപരമെന്ന് കോടതി പരാമർശം കോടതിയുടെ പരാമർശമാണ് അതായത് ആ യുവതിയുടെ പരാതിക്കാരിയുടെ വസ്ത്രധാരണം പ്രകോപനപരമായിരുന്നു അതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന തരത്തിലാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഒട്ടുമിക്ക വാർത്താ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ ഒരു പരാമർശമാണ് സത്യത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് അത് നിയമവൃത്തങ്ങളിലും പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരത് പല രീതിയിലായിരിക്കും ചർച്ച ചെയ്യുന്നത് ഇതെന്താ ശരിയത്ത് നിയമമായോ എന്നാണ് ഒരു കൂട്ടർ ചോദിക്കുന്നത് ഇന്ത്യയിലെ കോടതികളൊക്കെ ശരിയത്ത് നിയമങ്ങളാണോ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഒരു കൂട്ടർ ചോദിക്കുന്നത് അതിന് ചോദിക്കാനുള്ള കാരണം സാധാരണ ഈ സുഡാപ്പികളും ജിഹാദികളുമൊക്കെ ഈ മിഠായി തുറന്നു വെച്ചാൽ അത് ഉറുമ്പരിക്കും പൊതിഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല എന്ന തരത്തിലാണ് അവർ കമൻറ്റുകൾ പറയാറുള്ളത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഈ പർദ്ദ വിഷയം വരുമ്പോഴൊക്കെ പർദാക്കി ഹിജാബ് വിഷയമൊക്കെ വരുമ്പോൾ മുഴുവൻ മൂടിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ന്യായീകരിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് മിഠായി തുറന്നു വെച്ചാൽ അത് ഉറുമ്പരിക്കും മറിച്ചത് പൊതിഞ്ഞാണ് വച്ചിരിക്കുന്നതെങ്കിൽ സുരക്ഷിതമാവും എന്ന തരത്തിൽ അപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് കോടതി നടത്തിയിരിക്കുന്നത് അതായത് പരാതിക്കാരി പുരുഷനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രമാണ് പീഡിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് പുരുഷൻ്റെ മേൽ കുറ്റമില്ല എന്ന തരത്തിൽ ആണത്രേ ഇത് പരാമർശം നടത്തിയിരിക്കുന്നത് അതിനാൽ ഇത് ഏതാണ്ട് സമാനമായിട്ട് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും പറയുന്നത് കോടതിയും അംഗീകരിച്ചു എന്നാണിപ്പോൾ സുഡാപ്പികൾ പറയുന്നത് ശരീരത്തി നിയമവും ഇങ്ങനെ തന്നെയാണത്രേ പറയുന്നത് അതായത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കമൻറ്റ് വന്നിരിക്കുന്ന ഇതാണ് മുഹമ്മദ് ഫാസിൽ എന്ന പേരിലാണ് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങളെ ശരിവെക്കുന്നതാണ് കോടതി പരാമർശം സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഉത്തമ മാതൃകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന നായകൻ ചന്ദ്രനെ കാണാൻ പോകുമ്പോൾ ആ സ്ത്രീ വല്ല പർദ്ദയും ധരിച്ചിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് നായകന് പീഡിപ്പിക്കാൻ തോന്നില്ലായിരുന്നു അതുകൊണ്ട് സ്ത്രീകൾ ഇസ്ലാമിനെ പുൽകി പർദ്ദശീലമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇയാൾ നൂറ് നൂറ് ശതമാനം സുഡാപ്പി തന്നെയാണ് കാരണം അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്ന ആ കമൻറ്റിൽ ഒന്നിലധികം തെറ്റുകളുണ്ട് അതാണ് സുഡാപ്പിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതാണ് ഒന്നിലധികം തെറ്റുകൾ കാണും അക്ഷര തെറ്റുകളാണ് പഠിപ്പിക്കാം എന്നുള്ള ആ വാക്കൊക്കെ തെറ്റാണ് പീഡിപ്പിക്കുക എന്നുള്ള വാക്കും തെറ്റാണ് അങ്ങനെ പല വാക്കുകളും തെറ്റാണ് ഇപ്പം ഉറപ്പിക്കാം അത് സുഡാപ്പി തന്നെയാണ് സുഡാപ്പിയുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഈ കേരളത്തിലെ കോടതിയും ഏതാണ്ട് ശരിയത്ത രീതിയിലുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് പീഡനത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെല്ലാം പറച്ച് ഇസ്ലാം പുൽകണമെന്നാണ് ഈ സുഡാപ്പിക്കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നുണ്ട് ഒരുപക്ഷേ ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചിലരെങ്കിലും ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയായിട്ട് എടുക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു എബ്ഡസ് തത്തുമൈ ന്യൂസ്